ടാറ്റ മോട്ടോഴ്സിൻ്റെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ടാറ്റ നെക്സോൺ ആണ് എന്ന് പറയും. ഒരുപാട് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു വാഹനമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ റോട്ടിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടാറ്റ വാഹനം കൂടിയാണ് നെക്സോൺ എന്നുള്ളതുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും വലിയ ആക്സെപ്റ്റൻസ് കിട്ടിയത് എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പോപ്പുലറായിട്ടുള്ള നെക്സോണിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള നമ്മുടെ ഇൻവോൾവ് വണ്ണിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. ഇൻവോൾവ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ എയർ ഫ്രാഗ്രൻ്റ് ആണ്. നമ്മുടെ കാറിനകത്ത് ഒരു സ്മെൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രാഗ്രൻ്റുകളായിട്ട് ഇവർ അവൈലബിൾ ആണ്. 399 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഒക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഞ്ച് വുഡ് എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻ്റ് ആണ്. മസ്കും സിട്രസും സിട്രോണും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫ്രഞ്ച് വുഡ് ട്രൈ ചെയ്യാം. വളരെ നല്ലൊരു ഫ്രാഗ്രൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. ഉപയോഗിച്ച ആൾക്കാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. ടാറ്റ നെക്സോൺ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മീഡിയ ഇവൻറ്റ് നടക്കുന്ന സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫീച്ചറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ മീഡിയ വെഹിക്കിൾ കേരളത്തിൽ വന്ന സമയത്ത് നമുക്ക് കിട്ടിയ അലോക്കേഷനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്ക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വാഹനത്തെ ആകെ തുക കാണുന്ന സമയത്തുള്ള ഒരു ലുക്ക് ചേഞ്ച് തുടങ്ങിയതിനെ കുറിച്ചാണ് നമ്മളിത് പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത്. അപ്പം പുതിയ ഫേസ് ലിഫ്റ്റിൽ വന്നപ്പോൾ സമയത്ത് നമ്മൾ നെക്സോൺ ഇ വി കണ്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പ്, അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനവും വന്നിട്ടുള്ളത് എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ടാറ്റ പുതുതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കണമെന്നുള്ളതാണ്. ടാറ്റയുടെ ലോഗോ കാണാം. ലോഗോ ഇപ്പോഴും സെയിം തന്നെയാണ്, ഒരു ലെഗസി എന്ന് പറയലേ അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഇവിടെ കാണാം. അതിനകത്താണ് നമ്മുടെ ഇൻഡിക്കേറ്റർ, ഡി ആർ എൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഡി ആർ എൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 5 ലൈൻ, അങ്ങനെ ഒരു ലൈനായിട്ട് ക്രമീകരിച്ച നല്ല രസമുണ്ട്. ഒരു യുനീക്നെസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. എൽ ഇ ഡി ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് ക്രമീകരിച്ചുള്ള 2 ചേമ്പറുകളായിട്ട്. ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റൊക്കെ കാണാം. ഈ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് ഇങ്ങോട്ട് ബമ്പറിലേക്കും കയറി നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആണ്. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ റേഞ്ച് റോവർ സ്റ്റൈലൊക്കെ ഏറെക്കുറെ കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് തോന്നിപ്പോകില്ല കാണുമ്പോൾ. ഓക്കെ, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ലാറ്റുകളായിട്ട് ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രിൽ പാറ്റേൺ, അതിനകത്താണ് ക്യാമറ യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് എയർ ഡാം യൂണിറ്റ് കാണാം. അതൊരു ഹണിക്കോം പാറ്റേൺ ആണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ ഹണിക്കോം അല്ല എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെ ഒരു സിൽവർ ലിപ്പ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ ഡിസൈൻ ലാംഗ്വേജ് അത്യാവശ്യം നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളർ, അതൊരു കുറച്ചുകൂടി ഒരു ഫങ്കി കളറായിട്ട് എനിക്ക് തോന്നി. സീറ്റിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു കളർ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ചോയ്സ് ഞാൻ പറയാം, പക്ഷേ അതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഒരു കളറിനെ കുറിച്ച്. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു വീലുകൾ നമുക്കവിടെ കാണാൻ കഴിയും. ആ ഒരു ക്ലോസ്ഡ് എലമെൻറ്റ് പോലെ, ശരിക്കും നമ്മളൊരു ഇ വിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു എന്നൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഫെൻഡേഴ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് എലമെൻറ്റുകളൊക്കെ കാണാം. ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ, അതുപോലെ സൈഡ് വ്യൂ മിറർ അത് ബ്ലാക്ക്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റർ, 360 ഡിഗ്രി ക്യാമറ വ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയും ഒരു ബ്ലാക്ക് എലമെൻറ്റ്, ആ ഒരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബോഡി കളേഡ് ആയിട്ടും അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബ്ലാക്ക് പാറ്റേൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് ആയിട്ട് വേറെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. നൈസ് ബോഡി ക്യാരക്ടർ ലൈനുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫംഗ്ഷനിങ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം എലമെൻറ്റുകളുടെ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാം. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ റൂഫിൻ്റെ ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, 50 ലാക്സിൻ്റെ ഒരു ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തും നെക്സോണിൻ്റെതായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്, ആ ഒരു ഷേപ്പ്. അത് ഫസ്റ്റ് നെക്സോൺ തുടങ്ങിയ കാലം മുതൽ, പിന്നീട് 2.0 വന്ന സമയത്ത്, പിന്നീട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് വന്ന സമയത്തൊക്കെ ഈ ഒരു പാറ്റേൺ നിലനിർത്താൻ ടാറ്റ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോപ്പ് ലാമ്പാണ് എന്നുള്ളതാണ്. അത് നല്ലൊരു രസമുണ്ട്. നേരത്തെ നമുക്കൊരു ട്രിയാറോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് കഴിഞ്ഞാലും അതിനോടൊരു സാമ്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് മാറി. ഫ്രണ്ടിൽ നമ്മൾ ഡി ആർ എൽ കണ്ട പോലെ തന്നെ ആ ഒരു 4 വരകൾ ലൈൻസ് അത് നമുക്ക് ബാക്കിലും കാണാൻ കഴിയും എന്നുള്ളതാണ്. റിഫ്ലക്ഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പിൻ്റെ ഒരു ഭാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാം. നെക്സോ എന്ന് പറയുന്ന ലെറ്ററിങ് അതും ഒരു ന്യൂ ലെറ്ററിങ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട്, 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഭാഗം, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ ബമ്പറിനകത്ത്, നമുക്ക് ആ ഒരു ബ്ലാക്ക് പാറ്റേൺ, അതുപോലെ തന്നെ ഒരു സിൽവർ എലമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ബൂട്ടിൻ്റെ ഒപ്പട്ടം കൊടുത്തിട്ടുള്ളത്. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ്. ശരിക്കും ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 ബാഗൊക്കെ കൊള്ളും. പിന്നെ ഹൈറ്റും ഉണ്ട് അത്യാവശ്യം, അതുകൊണ്ട് തന്നെ 2-3 ബാഗുകൾ ഇങ്ങനെ അട്ടി കിട്ടുകഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല.
പാർസൽ ട്രെയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മാനുവലി ഓപ്പറേഷനാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ പിടിച്ച് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് അതിനൊരു സെപ്പറേറ്റ് ഏരിയ കൊടുത്ത് അതും അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും നമ്മൾ ഇവിടെ പിടിച്ചിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ, അത് വേറെ കാര്യം. മറ്റൊന്ന് സ്പോയിലർ, ശരിക്കും ബോഡിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സ്പോയിലറാണ് ഇതുള്ളത്. അതായത് ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഒരു കണ്ടിന്യൂഷൻ പോലെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈപ്പർ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടില്ല. കാരണം വൈപ്പർ ഇതിനകത്ത് ആണ് ക്രമീകരിച്ചിട്ടുള്ള, ഹൈഡ് ചെയ്ത് വെച്ചേക്കണം. എനിക്ക് തോന്നുന്നു കുറേ പ്രീമിയം വണ്ടികളിൽ നമ്മൾ ആ ഒരു സാധനം കണ്ടിട്ടുണ്ട്. നെക്സോൺ ഇ വിയിലും സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഏറെക്കുറെ ഈ ഒരു ഡിസൈൻ എല്ലാം പറ്റും. ഇപ്പോൾ നമ്മൾ BMW 7 സീരീസിനെ കുറിച്ച് പറഞ്ഞില്ല, BMW 7 സീരീസും i7 സെയിം പാറ്റേൺ ആണ്. പവർ ട്രെയിൻ മാത്രമാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് ഇതിനകത്തും. നെക്സോൺ ഇ വിയിലേക്ക് വരുന്ന സമയത്തും നെക്സോൺ നോർമലിൽ വരുന്ന സമയത്തും ഡിസൈൻ സെയിം തന്നെയാണ്. പവർ ട്രെയിൻ മാത്രമാണ് വലിയ വ്യത്യാസമുള്ളത്. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോഡി കളേഡിൻ്റെ ഫങ്കിനെസ് നമുക്കിതിനകത്തും ഫീൽ ചെയ്യാമെന്നുള്ള. ഫങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിജൃംഭിക്കുക എന്നൊക്കെ പറയും. അതേപോലെ അതായത് ആ ഒരു അല്ലേ ഒരു പർപ്പിൾ കളർ. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, നേരത്തെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒരു കളർഫുൾ എന്നുള്ള മൈൻഡിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ രസമുണ്ട്, വേറൊരു കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് കുറച്ച് രസക്കുറവുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡിപ്പെൻസ് ഓൺ മൈൻഡാണ്. കുറച്ചും കൂടി ഒരു ഫങ്കി മൈൻഡൊക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ചും കൂടി വൈബ് എന്തൂസിയാസം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു കളർ പാറ്റേൺ ഒക്കെ രസമായിരിക്കും. പക്ഷേ ഇത് വൈറ്റിലേക്കൊക്കെ വരുമ്പോൾ സീറ്റ് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇൻറ്റീരിയറിനകത്ത് ധാരാളം സ്ഥലത്ത് ആ ഒരു കളർ കാണാം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഡോർ സൈഡ് ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് എലമെൻറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. ആ ഒരു ലെതർ മെറ്റീരിയൽ, ഇപ്പം ലെതറിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ആവും, കാരണം ഈ ഒരു കളർ പാറ്റേണിലാണ് വന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റാണ് വരുന്നത്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തില്ല. സീറ്റിനകത്ത് ആ ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതൊരു വെറൈറ്റി ഉണ്ട് ചെറുതായിട്ട്, അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻറ്റീരിയറിലേക്ക് വിശദമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഏറ്റവും പുതിയ ഡിസൈൻ ലാംഗ്വേജ് നല്ല രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, അതായത് എനിക്കിഷ്ടമായി. അതായത് പുതിയ ടാറ്റ ഡിസൈൻ ലാംഗ്വേജിൽ വന്നിട്ടുള്ള ഈ ഒരു ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലുമിനേറ്റഡ് ലാമ്പോട് കൂടി വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, അതിനകത്ത് കൺട്രോൾസ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു ടാബ് പോലെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഒരു ഡി ഷേപ്പ്ഡ് ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതിനകത്തും ആ ഒരു വയലറ്റ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീഡബിൾ ആണ്. എന്നാൽ ചില സമയത്ത് റീഡിംഗ് പ്രശ്നം ഫീൽ ചെയ്തോ എന്ന് എനിക്ക് തോന്നുന്നു, അത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനേക്കാളും രസമായിട്ട് എനിക്ക് തോന്നിയ ഈ വിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ കളർ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നത് നല്ല രസമാണ്. ബാക്കിൽ 3 സീറ്റും ഫ്രണ്ടിൽ 2 സീറ്റും, അതിൽ ആരാണ് ഇരിക്കുന്നത്, ഇരിക്കുമ്പോൾ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ബാക്കിൽ ഇരിക്കുമ്പോൾ കാണുന്നില്ല. സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിലത്തെ വാർണിംഗ് മാത്രമായിരിക്കും കാണിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ട് എനിക്ക് അതിനെ തോന്നി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നൈസ്, ഒരുവിധം കൺട്രോളുകളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്ലൈമറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ്. ആമസോൺ അലക്സ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. JBL മോഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഏറ്റവും പുതിയ ടാറ്റയ്ക്കകത്തേക്ക് വന്ന സമയത്ത് JBL സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഗെയിം കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാം. അതൊരു കാർബൺ ഫൈബർ പോലത്തെ ഒരു തീമിനകത്തേക്കാണ് കൊടുത്തിരുന്നത്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ ഡിസൈൻ എലമെൻറ്റുകൾ നല്ല വ്യത്യാസമുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെ ക്രോസ് ലൈനുകളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ട്രയാരോ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ടാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇവിടെ ഒരു ലെതർ പാറ്റേൺ കാണാം, പർപ്പിൾ കളറിൽ. അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ്, അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ടോഗിൾ സ്വിച്ചസ് കൊടുത്തത് എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 360° ക്യാമറ വ്യൂ, ഇവിടെ നമുക്ക് 360° ക്യാമറ വ്യൂ കാണാം. ഓരോ ആംഗിളും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2D ആണ്, 3D ആക്കണമെങ്കിൽ 3D ആക്കാൻ വേണ്ട. യെസ്, അതേപോലെ തന്നെ ഓരോ ആംഗിളിലും നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി ഉണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിൻ്റെ കളർ വ്യത്യാസമുണ്ട്. അത് കുറേ വണ്ടിയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നതാണ്. ഒരു ഏകദേശ വ്യൂ ആണെന്ന് മനസ്സിലാക്കുക. എന്നാൽ പുറത്തു കാണിക്കുന്ന വ്യൂ കറക്റ്റാണ് എന്നുള്ളതാണ്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ, അതായത് നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോൾ ഞാനിരുന്ന് കഴിഞ്ഞാലും തലമുട്ടുന്നില്ല. വിസിബിലിറ്റി ഒക്കെ നൈസാണ്. പിന്നെ ധാരാളം വോയിസ് കമാൻഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടൂ, ചാവി എടുക്കാൻ മറക്കല്ലേ എന്നൊക്കെ ബോസ് പറഞ്ഞേക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. അതൊക്കെ സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ ലോ ആണെങ്കിൽ ഫ്യൂവൽ ലോ ആണെന്ന് പറയും. അങ്ങനെ അകത്ത് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അല്ലേ ഒരു ടെക്കി അസിസ്റ്റൻ്റ് ഇതിനകത്ത് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗിയർ നോബ്, ഇത് നല്ല രസമുണ്ട്. ആ റോട്ടറി സ്വിച്ച് ഒഴിവാക്കിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നു. അതുപോലെ 3 ഡ്രൈവ് മോഡുകളുണ്ട്. എക്കോ, സിറ്റി, സ്പോട്ട്.
അതിൻ്റെ കൺട്രോൾ, നമ്മൾ ട്രെയിൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് അതേപോലത്തെ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 12 വോൾട്ട് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ് പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യം അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിൻ്റെ താഴ്ഭാഗം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് ആക്സസറീസിൻ്റെ ഭാഗമാണെന്നൊരു ചെറിയ സംശയമുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, റീഡിംഗ് ലാമ്പ്, സൺറൂഫ്, സൺറൂഫിൻ്റെ കൺട്രോൾസ് കൂടെ കാണാം. ഒരു സിംഗിൾ പാൻ സൺറൂഫാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും സൺറൂഫ് ഉണ്ടോ, സൺറൂഫുള്ള വണ്ടിക്ക് ഡിമാൻഡല്ലേ. സൺറൂഫ് ആവശ്യമുള്ള ഫീച്ചറാണോ എന്നുള്ള ചർച്ച നമ്മൾ കുറേ നടത്തിയതാണ്, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. സെൻസർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഹെവിയാണ്, നല്ല സപ്പോർട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം കാർ കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. സെൻസർ വൈസ് സപ്പോർട്ട്, ക്യാമറ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. വേറൊരു കാര്യം ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം ഇനാബിളായിട്ട് വരും. കാണിച്ചിട്ടുണ്ടാ ഇതിൽ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എനിക്കൊരു റെഡ് ലൈൻ കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഒരു യെല്ലോ ലൈൻ, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പച്ച ലൈനും കാണാൻ പറ്റും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പച്ചയിൽ ഭാഗത്തുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കയറാം. ഇപ്പോൾ റൈറ്റ് വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്, കാരണം റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ലെഫ്റ്റ് വ്യൂ കാണിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ കുഴപ്പമില്ല. യെല്ലോ ആണെങ്കിൽ ശ്രദ്ധിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരു വണ്ടിയുണ്ട്, റെഡ് ആവുന്ന സമയത്ത് കയറാൻ പാടില്ല, കാരണം തൊട്ടടുത്തൊരു വണ്ടിയുണ്ട്, ബി ഡേഞ്ചർ എന്നുള്ള മൈൻഡാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി, പ്രത്യേകിച്ച് ഈ ഒരു കൊച്ചി ട്രാഫിക്കിൻ്റെ ഇടയിൽ ഇതെല്ലാം. റിയർ ഏരിയയിലേക്ക് വരികയാണ്. റിയർ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഈ സീറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നല്ല ബാക്കിലേക്ക് വെച്ചേക്കാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൊള്ളാം, തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കുറച്ചും കൂടി ലെഗ് റൂം നമുക്ക് കിട്ടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു 3 പേരിൽ ഗ്യാപ്പ് എന്തായാലും ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് എനിക്ക് തല തട്ടും എന്നൊക്കെ തോന്നും, പക്ഷേ തല തട്ടില്ല. ഇവിടെ എനിക്ക് ശരിക്കും ഒരു 2 പേരിൽ ഗ്യാപ്പ് ഉണ്ട്, ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിസിബിലിറ്റിയും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് റിക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല, അതുകൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ്റെസ്റ്റുകളാണ് റിയറിലുള്ളത്, മൂന്നാക്കിയിരിക്കാം, പക്ഷേ മൂന്നാമത്തെ ആൾക്ക് ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, കാരണം എന്ന് വെച്ചാൽ 5 ആളുകൾക്ക് യാത്ര ചെയ്യാം. അത്യാവശ്യം ലഗേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊള്ളും. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി, ഗ്ലോബൽ എൻകാപ്പ് എന്ന് പറയുന്ന സാധനത്തെ ഫെമിലിയറൈസ് ചെയ്തത് അല്ലെങ്കിൽ ഇത്രയധികം പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത് ടാറ്റ മോട്ടോർസ് ആണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ടാറ്റയുടെ ഒരു വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ ചേർത്ത് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഗ്ലോബൽ എൻകാപ്പ്, ഇപ്പോൾ നമ്മൾ ഏത് റിവ്യൂ ഇട്ട് കഴിഞ്ഞാലും GL എൻകാപ്പ് റേറ്റിംഗ് എത്ര എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ആ ഒരു ചോദ്യം ഉണ്ടാക്കിയെടുത്തത് ടാറ്റ മോട്ടോർസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും 5-സ്റ്റാർ ഗ്ലോബൽ എൻകാപ്പ് സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ. അതൊരു അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാം, പക്ഷേ അതൊരു മാൻഡേറ്ററി സാധനമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫർ സൈഡ് മൈൻഡ് ആളുകൾക്കുണ്ട്. ഇപ്പം അഡാസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ക്രൂസ് കൺട്രോളർ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൊരു സാധനമാണ് 5-സ്റ്റാർ ഗ്ലോബൽ എൻകാപ്പ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു എക്സ്ട്രാ സേഫ്റ്റി. അപ്പം ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം 5 ആളുകൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാം, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ റൈഡാണ്, ബാക്കിൽ അത്യാവശ്യം നല്ല ലഗേജൊക്കെ കൊണ്ടുപോകും. 5-സ്റ്റാർ ഗ്ലോബൽ എൻകാപ്പിൻ്റെ ഒരു മൈൻഡ് വൈസ് സേഫ്റ്റി പ്രൊട്ടക്ഷനും ഇതിനകത്തുണ്ടായിരിക്കും എന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് തോന്നി ഡ്രൈവ് ചെയ്ത് നോക്കാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടൈപ്പ് എഞ്ചിനുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. EV ഉണ്ടായിരിക്കും, CNG ഉണ്ടാവും, പെട്രോൾ ഉണ്ടാവും, ഡീസൽ ഉണ്ടാവും. ഇപ്പോൾ ഇത് നെക്സോൺ നോർമൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പെട്രോൾ ഡീസൽ എന്നുള്ള രൂപത്തിൽ ഇതാക്കാം. ഒരു 1.2 ലിറ്ററും അതുപോലെ തന്നെ ഒരു 1.5 ലിറ്ററും എഞ്ചിനുകളാണ് ഡീസലും പെട്രോളും. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 17 മുതൽ 24 വരെയുള്ള ലൈനപ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഡ്രൈവ് അനുസരിച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 8 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ അതിനകത്ത് ടാറ്റയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സാധാരണഗതിയിൽ കാണുന്ന ഒരു എഞ്ചിൻ ആ രൂപത്തിൽ തന്നെയാണ് നമ്മളിതിനെ കാണുന്നത് എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇനി നമ്മൾ നെക്സോൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു എംപ്റ്റി റോട്ടിലാണുള്ളത്, റെഡി. ആ ഒരു ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് വേവ് ആവുന്ന ആ ഒരു പ്രശ്നം ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഡ്രൈവിങ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാഫിക്കിനിടയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 110 ആയി, ഒരു പ്രശ്നവുമില്ല, ഭയങ്കര ഗ്രൗണ്ടഡാണ്, ഭയങ്കര സോളിഡാണ്. എത്ര സ്പീഡിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഞാൻ 120 വരെ കയറ്റി ഓടിച്ചു, ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഞാൻ മാനുവറബിലിറ്റിൻ്റെ സമയത്ത് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അത്യാവശ്യം നല്ല ഗ്രൗണ്ടഡാണ്, വെയിറ്റ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തൊരു കാര്യം, മാനുവറിങ് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്തും ഒരു
ലൈറ്റ് വെയ്റ്റ് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിൽ നമുക്കത് കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ട്. ഈവൺ ഇറ്റ്സ് സ്ട്രോങ് അങ്ങനെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ ഡീസലിനേക്കാൾ കുറച്ചുകൂടി റിഫൈൻഡ് ആണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പം ആ ഒരു റിഫൈൻമെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ശരിക്കും ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. 120 PS പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അത്യാവശ്യം ഓക്കെ പവർഫുൾ ആണ് എന്നുള്ളതാണ്. ഒരു 18-19 ഒക്കെ മൈലേജും നമുക്ക് എന്തായാലും കിട്ടുമായിരിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലൈവ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് 16 ആണ്. ഫ്യൂൽ എഫിഷ്യൻസി 16.4 km/L. അപ്പം ആ ഒരു റേഞ്ചിൽ ഇപ്പം നമ്മൾ കുറേ നേരം ഓണൊക്കെ ആക്കിയിട്ട് അപ്പം എന്തായാലും ഒരു 19 ആ റേഞ്ചിൽ കിട്ടേണ്ടതാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൈലേജാണ് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഡ്രൈവിംഗ് ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. നല്ല എന്താ പറയുക, കംഫർട്ടബിൾ ആൻഡ് ഫീൽ ഗുഡ് ഡ്രൈവ് എന്നൊക്കെ പറയില്ലേ, ആ തരത്തിലാണ്. പിന്നെ മോസ്റ്റ് മോഡേൺ ഡിസൈൻ ആണ്. പിന്നെ ഈ ഒരു കളറൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാരൊന്ന് നോക്കും. പിന്നെ സസ്പെൻഷൻ ഈസ് ഓക്കെ. അതായത് ചെറുതായിട്ടൊരു സ്റ്റിഫ്നെസ് ഉണ്ട്. ഐ മീൻസ് ഹാർഡായിട്ട് നമ്മളൊരു ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമൽ ഗതിയിൽ ഇറ്റ്സ് ഓക്കെ. ഒരു കൂൾ സസ്പെൻഷനാണ് എന്നുള്ളതാണ്. പിന്നെ ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫീൽ ഗുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സിൽ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇനി ഒരു സ്പോർട് മൈൻഡ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പോർട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. ആ സമയത്ത് സൗണ്ടിൻ്റെ ചേഞ്ചസ് ഒന്നും കാര്യങ്ങളില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇനീഷ്യലി ഉള്ള ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഒന്ന് ചെറിയ രൂപത്തിൽ മാറുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പം യാ ആ ഒരു ഇനീഷ്യൽ റെസ്പോൺസിൻ്റെ കാര്യത്തിൽ ഒരു ഗുഡ് ഫീൽ വരുന്നുണ്ട്. ഇതാണ് ഹോണ്. അത്യാവശ്യം ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അതും നൈസാണ്. മൊത്തത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെ കുറച്ചുകൂടി നമ്മളെ ഓക്കെ ആക്കുന്ന തരത്തിലുള്ളൊരു ഫീൽ ശരിക്കും ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നല്ല കർവ് എടുക്കുന്ന സമയത്ത് പാറുന്ന പ്രശ്നങ്ങളില്ല, ഭയങ്കര കൂളായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഫാമിലി വെഹിക്കിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു മോശമില്ലാത്ത സ്പീഡിലേക്ക് പോകുന്ന സമയത്തും ഒന്ന് കംഫർട്ടബിൾ ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം, പാറിപ്പോകുന്ന ഫീൽസ് ഒന്നും ഉണ്ടാവരുത്. പിന്നെ ആളുകളൊക്കെ വെച്ച് കയറ്റം കയറണം. ഐ സി എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ സംശയമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്തിനാണ് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഗുഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് നെക്സോണിന് കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ സേഫർ സൈഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതായത് ഒരു 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു 20 താഴെയുള്ള ബഡ്ജറ്റിൽ വാഹനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത്. പുതിയ ഫേസിൽ വന്നിട്ടുണ്ട്. പുതിയ പാറ്റേൺ, അതായത് കുറച്ചുകൂടി ഒരു പ്രീമിയം ആക്കിയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു അടിപൊളി മെഷീൻ എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ നെക്സോണിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.